السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന മദ്രസകളിലും മറ്റും മത്സരിക്കാൻ പറ്റുന്ന പ്രഭാഷണങ്ങൾ കേട്ടും കണ്ടും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് അയക്കുന്നത്. പരമാവധി ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ട അധ്യക്ഷരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ വേദിയിൽ സാഹോദര്യത്തെക്കുറിച്ച് അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. ഒരു ശരീരത്തിൻ്റെ ഭാഗമായാണ് ഓരോ വിശ്വാസിയെയും കാണേണ്ടത്. പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്. വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പരസ്പരം അനിഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിക്കൂടെന്ന് നമ്മുടെ മതം നമ്മോട് ഉണർത്തിയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഉണ്ടാകാൻ ആഗ്രഹിക്കണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ഇതിന് മികച്ച ഉദാഹരണമാണ് മദീന നിവാസികൾ മക്കക്കാരോട് കാണിച്ചത്. നാടും വീടും വിട്ട് തിരുനബിക്കൊപ്പം ഹിജറ വന്നവരെ മദീനക്കാർ ഏത് വിധമാണ് സുഹൃത്തുക്കളെ വരവേറ്റത്? രണ്ട് ഭാര്യമാരുള്ളവർ ഒരാളെ മൊഴി ചൊല്ലി സഹോദരന് കെട്ടിച്ചു കൊടുത്തു. രണ്ട് വീടുള്ളവർ ഒരു വീട് നൽകി. മറ്റു ചിലർ വീട്ടിലെ തന്നെ ഓരോ മുറികൾ സഹോദരന്മാർക്ക് ഒഴിഞ്ഞുകൊടുത്തു. വസ്ത്രവും ഇരിപ്പിടവും ഇപ്രകാരം നൽകി. അങ്ങനെ ലോകത്തിന് തന്നെ മഹത്തായ ഒരു സാഹോദര്യ മാതൃക അവർ കാണിച്ചു തന്നു. പ്രവാചകർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുടെ ഭാഗമായിരുന്നു ഇത്. ഇതേ പ്രകാരം ഇന്നും ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് അല്പമെങ്കിലും സാമ്യപ്പെടാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ പോലും പരസ്പരം കാഫിറാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പാരമ്പര്യമായി വിശ്വസിച്ച് ആചരിച്ചു വരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പോലും അവരെ മുസ്ലിമായി അംഗീകരിക്കാൻ പോലും കൂട്ടാക്കാത്തവരാണ് ചിലരെങ്കിലും. എന്തിനു പറയണം, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നവരെ പോലും മതത്തിൻ്റെ പടിക്ക് പുറത്ത് നിർത്തുന്നവരല്ലേ ചില ഇസ്ലാമിസ്റ്റുകൾ. ഇവിടെ എനിക്ക് പറയാനുള്ളത് നാം പരസ്പരം അറിഞ്ഞും അറിയിച്ചും സഹോദരന്മാരാകണമെന്നാണ്. ഈ മഹത്തായ ആഘോഷം അതിനുള്ള വേദിയാകട്ടെ എന്നാശംസിക്കുകയാണ്. തിരുനബിയുടെയും അവിടുത്തെ സ്വഹാബി വര്യന്മാരുടെയും മാതൃക നമുക്കെന്നും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.